ഞാനൊരു കാടിന്റെ കഥ പറയാം, ഒരു വീരന്റെ കഥ പറയാം. മാരിമുകിൽ പോലെ പെയ്ത തീത്തുള്ളികൾ എവിടെ? കാലനവെന്ന മൃത്യുഞ്ജയൻ എവിടെ? ഉലകത്തിൽ തുടിച്ച ശൈവതാളം പോലെ, അശാന്തിയുടെ മേൽ ഇളം കാറ്റായി വീശിയ ശാന്തി മന്ത്രം പോലെ, ശനിശാപ ദുരിതം തീർക്കാൻ വന്ന അവതാര രൂപം പോലെ, മണ്ണിനെ വിണ്ണാക്കാൻ വന്ന മഹാമാന്ത്രികൻ എവിടെ? വിധിയെ തോൽപ്പിക്കാൻ വന്ന വീരസാഹസികൻ എവിടെ? വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാകില്ല. ഇതിഹാസം പ്ലാൻ ചെയ്ത് ബ്ലൂപ്രിന്റ് എടുക്കാനും സാധിക്കില്ല. അതിനൊരു തീപ്പൊരി വേണം. അന്ന് കാട്ടു തീ പടർന്നു. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഹീറോ അല്ല, വില്ലൻ. അവൻ ആര്? എന്തത് ഇവിടെ വന്നു എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മനസ്സിലായി, അവൻ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കുവാൻ വന്നതാണെന്ന്. ഐ വാണ്ട് ടു സീ ഇറ്റ്, ദി സ്റ്റോൺ, ഇഫ് ഇറ്റ് എക്സിസ്റ്റ്സ്. എങ്ങോട്ടാണ് അവരെ പറഞ്ഞു വിടേണ്ടത്? എവിടെയാണ് ഈ വീരക്കല്ല്? എവിടെയാണ് ആക്ച്വൽ എൽഡോറാഡോ? മരിച്ചെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു. പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു. അവർ കെ ജി എഫ് കൈയടക്കാൻ കാത്തിരിക്കുകയും അവരത് തിരിച്ചു പിടിക്കാൻ നോക്കുകയായിരുന്നു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഗരുഡനെ കണ്ടപ്പോൾ റോക്കിക്ക് മനസ്സിലായി, ഹി ഈസ് എ മാൻ ഹു കംസ് ഫ്രം ദാറ്റ് പവർഫുൾ പ്ലേസ്. നല്ലൊരു അവസരം കിട്ടിയെങ്കിലും അവനെ തീർത്തില്ല, വിട്ടുകളഞ്ഞു. കെ ജി എഫിനെ നേടാൻ അവനൊരു സൈന്യത്തെ ആവശ്യമുണ്ടായിരുന്നു. നിന്റെ പുറകിൽ 1000 പേരുണ്ടെന്നുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഒരു യുദ്ധം ജയിക്കാനാവും. എന്നാൽ നീ മുന്നിൽ നിൽക്കുന്നു എന്ന ധൈര്യം പുറകിൽ നിൽക്കുന്ന 1000 പേർക്കുണ്ടായാൽ ഈ ലോകം നീ കീഴടക്കും. ഇതാണ് ആദ്യത്തെ അധ്യായം കഥ. I am enforcing the army and signing a death warrant of the biggest criminal in India. ഇനിയാണ് ആരംഭിക്കുന്നത്.